പെരുന്തിരുനാൾ സുദിനം നമ്മളിൽ കടന്നു വരികയാണ്. ഇന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ബലിപ്പെരുന്നാളിൻ്റെ രാവും, നാളെ അനുഗ്രഹീതമായ ബലിപ്പെരുന്നാൾ ദിനവുമാണ്. മഹാനായ ഇബ്രാഹിമിൻ്റെ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മകനായ ഇസ്മായിലിൻ്റെ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മഹതിയായ ഹാജറ ബീവിയുടെയും ചരിത്രങ്ങൾ, അവരുടെ ത്യാഗോജ്വലമായ സമർപ്പണത്തിൻ്റെയും അവരുടെ ജീവിതം ലോകരക്ഷിതാവായ അള്ളാഹുവിന് സമർപ്പിച്ചതിൻ്റെയും ഒക്കെ വലിയ ചരിത്രങ്ങൾ പാഠം ഉൾക്കൊള്ളാൻ ലോകത്തിൻ്റെ അവസാനം വരെ വരുന്ന വിശ്വാസികൾക്ക് മാതൃകയാകാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സുദിനം തന്നെ അള്ളാഹു നമുക്ക് സംവിധാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം മഹത്തായ ഈ ഒരു സുദിനം നമ്മിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു കർമ്മം എന്ന് പറയുന്നത് മനസ്സിലുള്ള ദുശ്ചിന്തകളെയും മറ്റുള്ള എല്ലാ പോരായ്മകളെയും പാപങ്ങളെയും മനുഷ്യൻ മൃഗങ്ങളിലൂടെ അറുത്തു കൊടുക്കുക എന്ന വലിയൊരു കർമ്മം കൂടി ഈ ദിവസം നടക്കുകയാണ്. അതിലൂടെ തന്നെ ഏറ്റവും വലിയ ഒരു സന്ദേശം ലോകത്തിന് നൽകുകയാണ്. മനസ്സുകളിൽ വിദ്വേഷമോ വൈരാഗ്യ മനോഭാവമോ അതുപോലെ തന്നെ മനസ്സുകളിൽ മറ്റുള്ള ദുശ്ചിന്തകളോ ഒന്നും ഉണ്ടാകാതെ എല്ലാം അറുത്ത് കളഞ്ഞ് രക്തം പോലെ ഒളിപ്പിച്ച് ഈ ലോകത്ത് നല്ലൊരു മനസ്സിൻ്റെ ഉടമകളാകണം എന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ അള്ളാഹു നൽകുന്നത്. അതുപോലെ ലോകത്ത് ഏറ്റവും വലിയ സന്ദേശം നൽകിയ അറഫ ദിനമെന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ ഒരു ദിവസത്തിനെയും ഇന്ന് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് അത് നടത്തിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ അദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം ഓർക്കപ്പെടുന്ന നിബിധങ്ങളുടെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ ഓർക്കപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിൽ നബിയുടെയും ഹാജറ ബീവിയുടെയും ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ ഇന്നലകൾ ഓർക്കപ്പെട്ട് ചരിത്രത്തിലൂടെ നാം മാതൃകയാക്കാൻ പറ്റുന്ന രീതികളിലുള്ള സന്ദേശങ്ങൾ നൽകപ്പെടുന്ന ഈ ബലിപ്പെരുന്നാൾ സുദിനത്തിൽ ഉടവൂർ മുസ്ലിം ജമാഅത്തിൻ്റെയും അതിൻ്റെ ജമാഅത്തംഗങ്ങളുടെയും എല്ലാവിധ ബലിപ്പെരുന്നാൾ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. അള്ളാഹു നല്ലൊരു ജീവിതം നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.